ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ക്യൂ ആൻഡ് എ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തു, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കുറേ റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ പേർക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അടുക്കളയുടെ ഒരു ബാക്ക് സൈഡിൽ ഇരുന്നിട്ടാട്ടോ വീഡിയോ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പോരായ്മ ഒക്കെ ഉണ്ടാവും. ഇന്ന് പിന്നെ മഴ രാവിലെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വീട് എവിടെയാന്നുള്ളതാണ്. വീട് തൃശ്ശൂർ തിരുത്തിപ്പറമ്പ് പണ്ടൊരു സ്ഥലത്താണ്. നമ്മുടെ മുളങ്കുന്നത്തേക്കാവ് മെഡിക്കൽ കോളേജൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ബാക്ക് സൈഡായിട്ട് വരും കേട്ടോ. ഒരുപാട് പേര് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്, മാരേജ് കഴിഞ്ഞതാണോ, മാരേജ് കഴിഞ്ഞതാണോ, മാരേജ് കഴിഞ്ഞതാണോ എന്നുള്ളത്. മാരേജ് കഴിഞ്ഞതാണ്, 4 കൊല്ലമായി, 4 കൊല്ലം ആവുന്നു. January 31 4 കൊല്ലം ആവും. പിന്നെ അനുഷ്ക പറഞ്ഞൊരു കുട്ടി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീം എന്താന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ഡ്രീമാണ്, സ്വന്തമായിട്ടുള്ളൊരു ഒരു വീട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഡ്രീം. സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, കേൾക്കാണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഏജ് ചോദിച്ചിട്ടുണ്ട്, മാരേജ്. അതൊക്കെ ഒരു ചിറ്റ്ചാറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഓക്കെ. പിന്നെ ബാഡ് കമൻസ്, ബാഡ് കമൻസ് വരാറുണ്ട്, മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് പിൻ ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ ഓൾറെഡി കമൻറ്റ് നോക്കാൻ വരുന്ന ആൾക്കാർ അതിനുള്ള മറുപടി കൊടുക്കും. ചിലതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കട്ടെ. അപ്പം അങ്ങനെ. പിന്നെ പ്ലേസ് ഞാൻ പറഞ്ഞതാണ് തിരുത്തിപ്പറമ്പാണ്. പിന്നെ ഇതാണ് മോണ്ട. ഹായ് പറയും. ഹായ്. അതാണ് മോൻ. അവൻ്റെ പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷാൻ എന്നാണ് അവൻ്റെ പേര്. കുക്കുന്ന് നമ്മൾ വിളിക്കും. പിന്നെ ഫാമിലി, ഫാമിലി എന്ന് പറയാൻ. പിന്നെ സിബ്ലിങ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലിയുടെ കൂട്ടത്തിൽ തന്നെ അത് പറയാം. ഇവിടെ അച്ഛൻ, അമ്മ, അച്ഛമ്മ, പിന്നെ അനിയത്തിയാണ്. അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞു. പിന്നെ ബെസ്റ്റ് മൊമെൻ്റ്, ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാൻ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ എങ്ങാനും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അങ്ങനെ ഓർത്ത് വയ്ക്കാൻ തക്കത്തിലുള്ള ഒരു ബെസ്റ്റ് മൊമെൻ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നജ എന്ന് പറഞ്ഞൊരു കുട്ടി കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നജ എന്നുള്ളൊരു പേര് കേൾക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹസ് ഉണ്ടോ? ഹസ്ബൻഡ് ഉണ്ട്, ഇവിടെ അല്ലാട്ടോ, ദുബായിലാണ്. ആളുടെ പേരെന്താണ്? ആളുടെ പേരും അത് ഞങ്ങളെ രണ്ടാളുടെയും പേര് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമില്ല. ആളുടെ പേര് മണികണ്ഠൻ എന്നാണ്. ആൾക്ക് ആളുടെ പേര് തീരെ ഇഷ്ടമില്ല, കാരണം ആള് 4ാമത്തെ ബേബിയാണ്. അപ്പോൾ ചേച്ചിമാരുടെ പേരൊക്കെ സൂര്യ, സുകന്യ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സാധിച്ചിട്ടുള്ളൊരു പേരാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 4ാമത്തെ കുട്ടിയായ കാരണം അയ്യപ്പസ്വാമിയുടെ പേരിടാന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ എന്നിട്ടതാണ് ആൾക്ക് വലിയ ഇഷ്ടമില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ പേര് ഇഷ്ടമില്ല. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. പഠിത്തം കഴിഞ്ഞോ? പഠിത്തം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്ലസ് ടു കൊമേഴ്സ് ആയിരുന്നു. അത്യാവശ്യം നല്ല മാർക്കോടൊക്കെ പാസ്സായി. ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് 2 സെമ്മും കൂടി ഉണ്ടായിരുന്ന സമയത്തായിരുന്നു കൊറോണ, കല്യാണം, അങ്ങനെ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിത്തം കഴിഞ്ഞില്ല. അപ്പോൾ നജ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കോളേജ് ലൈഫൊക്കെ മിസ് ചെയ്യും. ഇല്ല, കോളേജ് ലൈഫൊന്നും മിസ് ചെയ്യണ്ട. മോൻ്റെ പേര് ഇഷാൻ, അത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ പുന്നമ്പറമ്പുള്ളൊരു കുട്ടി കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട് ആ സ്ഥലം അറിയാമെന്ന്. ഞങ്ങൾ വരാറുണ്ട് അവിടുത്തെ മച്ചാട് മാമ്പഴത്തിന് വരാറുള്ളതാണ്. സ്ഥലം അറിയാം, വാഴനി ഡാം അവിടേക്കൊക്കെ വരാറുള്ളതാണ്. പിന്നെ അസീല പറഞ്ഞിട്ട് ഒരു കുട്ടി ചോദിച്ച കുറച്ച്, അല്ല, അച്ഛൻ്റെയും അമ്മയുടെയും പേര്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാണ്. അച്ഛൻ്റെ പേര് വിശ്വംഭരൻ, അമ്മമ്മയുടെ പേര് എന്തുട്ടാ? അച്ഛൻ്റെ പേര് വിശ്വംഭരൻ എന്നാണ് കേട്ടോ. അമ്മയുടെ പേര് ഷീജ. അവിടുത്തെ അച്ഛൻ്റെ പേരാണെങ്കിൽ പുഷ്പാകരൻ, അമ്മയുടെ പേര് സുധ. പിന്നെ രശ്മി പറഞ്ഞൊരു കുട്ടി ഹായ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പൊ രശ്മി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഹായ് രശ്മി പറഞ്ഞേ. ഹായ് രശ്മി. രശ്മി ചേച്ചി ഹായ് പറഞ്ഞേ. പിന്നെ എന്താണ് പഠിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞോളൂ, പ്ലസ് ടു കൊമേഴ്സ്, ഡിഗ്രി BA എക്കണോമിക്സ്. ഇപ്പോൾ MD PA SA പറഞ്ഞൊരു ഫോറിൻ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സാണ്. ഒരുപാട് ഇതുകൾ വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എം എസ് ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഫോട്ടോഷോപ്പ്, ടാലി, പി എച്ച് ട്രി, അങ്ങനെയൊക്കെ വരുന്ന വലിയൊരു കോഴ്സാണ് അത്. പിന്നെ വേറൊരു കുട്ടി ഗസിയ പറഞ്ഞൊരു കുട്ടി, എൻ്റെ കൂടെ ഒരു ഒരു ബന്ധം ഞാൻ പഠിക്കുമ്പോൾ ഗസിയ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണോ ഈ കുട്ടി എനിക്കറിയില്ല. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ ലൈക്കും സബ്സ്ക്രൈബേഴ്സും കിട്ടുമോ എന്ന്? ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? ഇൻട്രസ്റ്റ് അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു ലൈക്കും ലൈക്കും സബ്സ്ക്രൈബേഴ്സും കിട്ടണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മളൊരു വാച്ചവർ അതുപോലെ തന്നെ വ്യൂസ് ഇത്ര വേണമെന്നുണ്ട്. അപ്പം അത് കിട്ടാണ്ട് നമുക്കൊരിക്കലും എന്താ പറയുക, യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങില്ല. ഒരു കുട്ടി ഇതിൽ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടി തുടങ്ങിയെന്ന്. അതെനിക്ക് ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കിതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് മോണിറ്റൈസേഷൻ നടക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഏണിങ്സ് കിട്ടുക. എത്ര ഏണിങ്സ് കിട്ടുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ സെവൻത്തിൽ പഠിക്കുന്ന ഒരു അനാമിക, ആൾക്ക് ഹായ് പറയാൻ പറഞ്ഞിരുന്നു. അനാമിക കുട്ടിക്ക് ഹായ്. എൻ്റെ മാമയുടെ ഒരു മോളുടെ പേര് അനാമിക എന്നാണ്, ചക്രാന്നായിട്ട് വിളിക്കുക. അപ്പോൾ ആ കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻസ് അറിഞ്ഞു തോന്നുന്നു. പ്ലേസ്, ജോബ്. പ്ലേസ് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ജോബല്ല പഠിക്കുകയാണ്. പിന്നെ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വഴിയെ ചെയ്യാട്ടാ. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും യൂട്യൂബർ വിനീത വിനി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതുവരെ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ടിക്ടോക്കുള്ള കാലത്ത് എനിക്ക് ഒരു 100K സബ്സ്ക്രൈബേഴ്സ് അല്ല, ഫോളോവേഴ്സൊക്കെ അറിഞ്ഞു. ആ സമയത്തൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടിക്ടോക്കിലുള്ള കുട്ടിയല്ലേ, ടിക്ടോക്കിലുള്ള കുട്ടിയല്ലേ, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ ആദ്യലക്ഷ്മി പറഞ്ഞൊരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഏജ് ഞാൻ പറഞ്ഞു, പ്ലേസ് ഞാൻ പറഞ്ഞു. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയി വരണോണ്ട് കേട്ടോ ഞാൻ പറയാത്തത്. ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ, ഐസ്ക്രീംസ് അങ്ങനെ കഴിക്കാറില്ല, ഷെയ്ക്കാണ് ആണ് കഴിക്കുക. ഐസ്ക്രീം പിന്നെ ഏത് കിട്ടിയാലും കഴിക്കും, ഷെയ്ക്ക് ആകുമ്പോൾ ബട്ടർ സ്കോച്ച് അങ്ങനെയാണ് കഴിക്കാറ്. ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് കളർ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ഇപ്പോൾ ഡ്രസ്സായാലും എനിക്കിഷ്ടപ്പെട്ട ഒരു എൻ്റെ ഒരു ഇതിനെ പറ്റിയ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ എടുക്കും. അത് ഇന്ന കളറൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഫേവറേറ്റ് പേഴ്സൺ, ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെയൊന്നും ആരും ഇല്ല. പിന്നെ യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. പിന്നെ ഓരോ ചാനൽ ക്രിയേറ്റ് ചെയ്യും, പിന്നെയും നമ്മൾക്ക് ലൈക്കില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ആരും ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാണ്ടൊക്കെ അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് കിട്ടാൻ. എന്നിട്ടാണ് ഇപ്പോഴാണ് നമുക്കൊരു ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ആയത്. തുടങ്ങാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് ഷെയർ ചെയ്യുന്ന പണ്ട് ഏണിങ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 15,000 അതുവരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഷെയർ ചാറ്റ് അക്കൗണ്ട് മറ്റേ ഈ ഒരു പരിപാടിയിൽ നിന്ന്, ഷെയർ ചാറ്റിൽ ഇങ്ങനെ ഒരു കാശ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടിയിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തു. അതൊരു വീഡിയോ നമ്മുടെ ഫേസ് വെച്ചാൽ ചെയ്യണം, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനപ്പോൾ ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോയ്ക്ക് കുറേ ലൈക്കും കുറേ അല്ല കുറേ വ്യൂസും കുറേ ഷെയറൊക്കെ കിട്ടി. അതിനൊക്കെ കാശ് കയറി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ യൂട്യൂബിൽ അത്രയ്ക്ക് കിട്ടാൻ എളുപ്പമല്ല കേട്ടോ. ഇപ്പോൾ ഷെയർ ചെയ്യാൻ എല്ലാ പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കടം കിട്ടാൻ പറ്റി, അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഒക്കെ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും എന്താ പറയുക, ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ ഒരുപാട് കടമുണ്ട്, അതൊക്കെ വീട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതുവരെ ഏണിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല, എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ കടമൊക്കെ വിട്ടാനൊക്കെ എനിക്കും ചെറുതായിട്ട് പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്. ബെസ്റ്റ് ഫ്രണ്ടായിട്ടില്ല, ഫ്രണ്ട്സാണ്. അവരായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല, പക്ഷേ എങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ. അഞ്ജു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ളതാണ്, അഞ്ജു, ജെറീന, ജെറീന പ്ലസ് വൺ തൊട്ടിട്ടുള്ളതാണ്, സോന, ഷിഫ, ആര്യ, അതുപോലെ തന്നെ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ആര്യ അങ്ങനെ കുറേ പേരുണ്ട്. ആര്യന് പേര് വിട്ടുപോയോ? അങ്ങനെ കുറേ പേര് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് തന്നെയാണ്. ചേച്ചിക്ക് മക്കളുണ്ടോ? ഉണ്ട്, എൻ്റെ മോനാണ് ഇപ്പോൾ പോയത്. അവൻ അവൻ്റെ പേര് ഇഷാൻ എന്നാണ്. പിന്നെ മായാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് പേജിൽ നിന്ന്, പേജല്ല ഒരു ചാനലിൽ നിന്ന് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ്. പിന്നെ നേഹ പണ്ടൊരു കുട്ടിക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് നേഹ, വീഡിയോ എവിടെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു, എനിക്ക് ആവർത്തിച്ച് പറയാൻ ഒരു
എന്താ പറയുക ചിക്ചാക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും തൃശ്ശൂരാണ് വീട്. എൻ്റെ സ്ലാങ് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ജസ്ന അല്ല ജസ്നയാണോ ജേസിയാണോ വീഡിയോയിൽ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ജസ്ന ഓർ ജേസ്ന ഇതിലേതോ ആണ് കേട്ടോ, അല്ല ജീസയാണെന്ന് തോന്നുന്നു. പിന്നെ ശ്രേയ പറഞ്ഞൊരു കുട്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ശ്രേയ. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ബുക്കിൽ എഴുതി വെച്ചേക്കുവായിരുന്നു കേട്ടോ. നല്ല വെയിലുള്ള ദിവസമായ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ലാഗായേനെ. അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സായി. അതിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ, അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ തന്നെ. ഞാനും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ തന്നെ. അപ്പോൾ ഒരുപാട് കടങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ടൊരു വീട് അതൊക്കെ വലിയ ആഗ്രഹമാണ്. യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ടാറ്റ.